നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയം, ആ സമയം അവിടെയുള്ള ദേശീയപാതകളും മറ്റ് സംസ്ഥാന പാതകളും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതിന് ഏറ്റവും അധികം പ്രതിബന്ധമായിട്ട് നിന്നത് ഈ റോഡ് സൈഡൊക്കെ കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന ആരാധനാലയങ്ങളാണ്. തീർച്ചയായിട്ടും ഗുജറാത്ത് പോലെയുള്ള ഒരു സ്ഥലത്ത് ഹൈന്ദവ ആരാധനാലയങ്ങളായിരിക്കും കൂടുതൽ, സ്വാഭാവികം. എന്നാൽ അദ്ദേഹം ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോയി. ആദ്യം അദ്ദേഹം കൈവച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ കൈവച്ചത് ഹൈന്ദവരുടെ ആരാധനാലയങ്ങളിൽ തന്നെയാണ്. അങ്ങനെ റോഡൊക്കെ കയ്യേറി നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങൾ, നേർച്ചപ്പെട്ടി വെക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങിയവയൊക്കെ പൊളിച്ചു മാറ്റാൻ തുടങ്ങി. ഒപ്പം മറ്റുള്ള മതസ്ഥരുടെ ആരാധനാലയങ്ങളുണ്ടെങ്കിൽ അതും പൊളിച്ചു മാറ്റാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഗുജറാത്ത് പോലുള്ള സ്ഥലത്ത് ഒരു 10-20 എണ്ണം ഹൈന്ദവരുടെ ആരാധനാലയങ്ങൾ പൊളിക്കുമ്പോൾ മറ്റുള്ളവരുടെ 2-3 എണ്ണമൊക്കെ വരുള്ളൂ. നരേന്ദ്രമോദിയാണ് ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അത്ര വലിയ എതിർപ്പൊന്നും അതിനെതിരെ ഉണ്ടായില്ല എന്നതാണ് സത്യം. അദ്ദേഹം അത് വളരെ വിജയകരമായ രീതിയിൽ റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ആ അവസരം ഉപയോഗിച്ചു. അനധികൃതമായിട്ട് കയ്യേറി കെട്ടിയിരുന്ന സ്ഥലത്തെല്ലാം ആരാധനാലയങ്ങൾ നീക്കം ചെയ്തു. ഇവിടെ ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ കയ്യേറി കെട്ടിയിരിക്കുന്ന ഗുരുമന്ദിരങ്ങൾ, കുരിശടികൾ, അതുപോലെ മുസ്ലിം പള്ളികളുടേതായിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിനെതിരെയൊക്കെ സുപ്രീം കോടതി പരാമർശം ഉണ്ടായിട്ട് കൂടി നട്ടലുള്ള ഒരൊറ്റ വർണ്ണാധികാരിയും ഇവിടെ ഇല്ലാതായിപ്പോയി. അതൊന്ന് പൊളിച്ചു മാറ്റാനോ, റോഡിൽ നിന്ന് വീതി കൂട്ടാനോ, വികസനം ഒന്ന് വേഗത്തിലാക്കാനോ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ലെന്നേ. 3 മതസ്ഥരുടെയും പൊളിച്ചേക്കുക, പ്രശ്നമില്ലല്ലോ. ആർക്കും പക്ഷപാതമൊന്നും വേണ്ട. അത് ഹൈന്ദവൻ്റെ ആണെങ്കിലും ശരി, ക്രിസ്ത്യാനിയുടെ ആണെങ്കിലും ശരി, മുസ്ലിമിൻ്റെ ആണെങ്കിലും ശരി, കയ്യേറി കെട്ടിയതാണോ, പൊളിച്ചു കളയണം. അതിനകത്ത് 2 പക്ഷമില്ല. പക്ഷേ ഈ നട്ടലെന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ, അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതിത് ഇവിടം ഭരിച്ചവർക്ക് ഇല്ലാതായിപ്പോയി. നരേന്ദ്രമോദിക്ക് അതുണ്ടായിരുന്നു. എന്നാലിപ്പോൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വനിത ഒരു വിധി നേടിയെടുത്തിരിക്കുകയാണ്. അംഗീകാരമില്ലാത്ത മതസ്ഥാപനങ്ങൾ പൂട്ടണം എന്നാണ്. അത് റോഡ് സൈഡിലാവാം, അനധികൃതമായിട്ട് വേറെ എവിടെയെങ്കിലും കെട്ടിയതുമാവാം, സർക്കാരിൻ്റെ സ്ഥലത്ത് തന്നെ കെട്ടിയതുമാവാം. കേരളത്തിലെ പൊതുസമൂഹം വളരെ ആഗ്രഹിച്ച ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇങ്ങനൊരു വിധിയുണ്ടായി, ഇവിടെയുള്ള എത്ര മാധ്യമങ്ങൾ ഇത് നിങ്ങളെ അറിയിച്ചു എന്ന് എനിക്കറിയില്ല, എന്നാൽ ചിലരെങ്കിലും അറിഞ്ഞു കാണണം. 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 20-30 ആരാധനാലയങ്ങളാണ്. ഇവിടെ മനുഷ്യന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ തലചായ്ക്കാനുള്ള ഇടമില്ല. പക്ഷേ 1 കിലോമീറ്റർ ചുറ്റളവുണ്ടെങ്കിൽ 20-30 ആരാധനാലയങ്ങളാണ്. എന്തിനാണ്? ജനങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത് സഹിക്കാവുന്നതിനും അപ്പുറമായി മാറിയിരിക്കുന്നു. ഇതിലേറെയും അനധികൃത നിർമ്മാണങ്ങൾ തന്നെയായിരുന്നു. വിശ്വാസികൾ താമസമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും, അധികം വിശ്വാസികളില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഈ ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു. മുൻപ് പാല പോലുള്ള ഒരു സ്ഥലത്ത്, അവിടെ ഈ മുസ്ലിം വിശ്വാസികളില്ലാത്ത ഒരു സ്ഥലത്ത് പോലും, അവിടെ ആദ്യം പള്ളിയായിട്ടല്ല അവർ അത് നിർമ്മിച്ചത്, മറ്റെന്തോ കാര്യത്തിനാണെന്ന് പറഞ്ഞു കെട്ടിടമൊക്കെ കെട്ടി. അതിനുശേഷം അവിടുത്തെ അധികാരികൾ കറണ്ട് കൊടുക്കുകയുണ്ടായില്ല, പക്ഷേ ജനറേറ്റർ കൊണ്ടുവച്ചിട്ട് അത് പ്രവർത്തിപ്പിച്ചിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് വിശ്വാസികളെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. പിന്നീട് KM മാണി ജീവിച്ചിരുന്ന സമയത്ത്, അവർക്ക് ഭരണമുണ്ടായിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും മറ്റുമൊക്കെ സംസാരിച്ചു. ഒടുവിൽ അത് പള്ളിയായിട്ട് രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ അതിന് അംഗീകാരമൊക്കെ ആയി. പക്ഷേ ഒന്ന് ഓർക്കുക, അവിടെ ആ വിശ്വാസികളില്ല. അവിടേക്ക് ചുമ്മാതെ ഒരു പള്ളി പണിതു കെട്ടുകയാണ് ചെയ്തത്. മറ്റൊരു സ്ഥാപനം നടത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് തുടങ്ങി പിന്നീട് അത് പള്ളിയായി മാറി. ഇത് കേരളത്തിൽ പലയിടത്തും നടക്കാറുണ്ട്. ഒരു കൂട്ടർ മാത്രമല്ല, എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളപ്പോഴാണ് ഈ വിധി ശരിക്കും ഒരു ആശ്വാസം വന്നത്. ഈ വിധി നേടിയെടുത്തതിന് പിന്നിൽ ഒരു സ്ത്രീയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പോരാട്ടി വീര്യത്തിൻ്റെയും ഒരു കഥയുണ്ട്. നിലമ്പൂർ അമരമ്പലം പഞ്ചായത്തിലെ തോട്ടേക്കാട് നിവാസി ആനി എം ജോർജാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ പര്യായമായ ആ വനിത. അവരെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ജനങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റും വാർത്തയാണ് ഞാൻ വായിക്കുന്നത്.
അവരെപ്പോലെയുള്ളവരും പിന്നെ ഞങ്ങളെപ്പോലെയുള്ളവരുമൊക്കെയാണ് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പല വാർത്തകളും ഒന്നുകിൽ ഈ ടി വി ചാനലുകൾ മുക്കുകയോ ഒഴിവാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇത്തരം വാർത്തകൾ ചിലരെയൊന്നും അത്ര രസിപ്പിക്കത്തില്ലാത്തതിനാൽ ഇനി ഈ ഒരു വിധി നേടിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഏറ്റവും കൂടുതൽ ബാധകമാകുക ഒരു പ്രത്യേക വിഭാഗത്തിനാണ്. അത് ആരാണെന്ന് തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തൻ്റെ വീടിനോട് വളരെ ചേർന്ന് കൊമേഴ്ഷ്യൽ പർപ്പസിൽ പണിത ഒരു കെട്ടിടം. നോക്കൂ, ഞാൻ പാലയിലെ പറഞ്ഞതും ഇതുമായിട്ട് വളരെ സാമ്യമുണ്ട്. പെട്ടെന്ന് മുസ്ലിം ആരാധനാലയമായി രൂപാന്തരം പ്രാപിക്കുന്നു. ഇത് തങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് തടസ്സമാകുമെന്ന് മനസ്സിലാക്കി ആദ്യം പഞ്ചായത്തിലും ലോക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. അവിടെയെല്ലാം നിരാശയായിരുന്നു ഫലം. പിന്നീട് ജില്ലാ കളക്ടറുടെ അടുത്ത് പരാതി നൽകി. അവിടെയും പരാതി പൂർത്തിവെക്കപ്പെട്ടു. പ്രാദേശിക കോടതികളിൽ അപ്പോഴേക്കും ആനി നിയമ പോരാട്ടം ആരംഭിച്ചിരുന്നു. അവിടെ നിന്നും പ്രാദേശിക വക്കീലിൻ്റെ ശുപാർശയിൽ ഹൈക്കോടതിയിൽ ഘോരഘോരം വാദിക്കുന്ന മഞ്ചേരി കവനൂർ സ്വദേശിയായ വക്കീലിനെ വക്കാലത്ത് ഏൽപ്പിച്ചു. വക്കാലത്തും പൈസയും വാങ്ങിയ വക്കീൽ MLA അടക്കമുള്ള പ്രമുഖരുടെ പ്രമാദമായ കേസ് വാദിക്കുന്നയാൾ ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി എതിർകക്ഷികളുമായി ചേർന്ന് കേസിനെ അട്ടിമറിച്ചു. തനിക്ക് പറ്റിയ ചതി മനസ്സിലാക്കിയ ആനി വീണ്ടും മുന്നോട്ട് പരാതികളുമായി നീങ്ങി. ഹൈക്കോടതിയിൽ പുതിയ വക്കീലിനെ വെച്ചു. അങ്ങനെ നീണ്ട 5 വർഷത്തെ നിയമ പോരാട്ടം, എതിർകക്ഷികളുടെ ആക്രമണങ്ങൾ, ഭീഷണികൾ, ഒറ്റപ്പെടുത്തലുകൾ എന്നിവയെല്ലാം അതിജീവിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി ചരിത്രപരമായ ഒരു വിധി നേടിയെടുത്തിരിക്കുകയാണ്. ഒടുവിൽ അവർ നേടി. നിലമ്പൂർ തോട്ടേക്കാട് സ്വദേശിയായ ആനിയുടെ ത്യാഗത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതിഫലനമാണ് ഹൈക്കോടതിയുടെ വിധി ന്യായത്തിലൂടെ കേരളക്കര ശ്രവിച്ചതും ചർച്ച ചെയ്തതും. ചർച്ച ചെയ്തോ എന്ന കാര്യത്തിൽ സംശയമാണ്. സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ തനിച്ച് പൊരുതി ലക്ഷ്യം നേടിയ ആനി M. ജോർജിന് അഭിനന്ദനങ്ങൾ എന്നാണ് കാസ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു വാർത്ത തന്നെയാണ്. തീർച്ചയായിട്ടും വിശ്വാസികളായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് ആരാധിക്കാനുള്ള ആരാധനാലയങ്ങൾ ആവശ്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കൂണുപോലെ കണ്ടെടുത്തെല്ലാം ഒരു സുപ്രഭാതത്തിൽ പൊട്ടി മുളയ്ക്കുന്ന പോലെ അങ്ങ് നിർമ്മിച്ചു കൂട്ടേണ്ട സംഗതിയല്ല ഈ ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ചും റോഡ് വക്കിലും മറ്റുമൊക്കെ. ഒന്നാമതേ നമുക്ക് സ്ഥലപരിമിതിയുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ വീടുകളേക്കാൾ കൂടുതൽ ആരാധനാലയങ്ങളാണ്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി ഈ ദിവസത്തെ മറ്റൊരു പ്രത്യേക വാർത്തയിലേക്ക് പോയാൽ, MB ഗോവിന്ദൻ മാസ്റ്ററാണ് CPMൻ്റെ പുതിയ ജനറൽ സെക്രട്ടറി. കോടിയേരി ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ആയപ്പോഴും നമ്മുടെ വാർത്താമാധ്യമങ്ങൾ തള്ളിമറിക്കുകയുണ്ടായി. വളരെ നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പോകെ പോകെ നമുക്ക് മനസ്സിലായി. സ്വന്തം മക്കളെ പോലും നേരെ ചുവേ നോക്കാനോ വളർത്താനോ അല്ലെങ്കിൽ ഒരു മാതൃകയാക്കി വളർത്താനോ ഒന്നും പറ്റാത്ത കഴിവുകെട്ട ഒരു പിതാവ് കൂടിയാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി. രോഗബാധിതനാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ മാതൃകയായിരിക്കേണ്ട ആളാണ് അദ്ദേഹം. ഒരു രീതിയിലും മാതൃകയായിരുന്നില്ല, ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ 2 മക്കളും തലതിരിച്ചു പോവുകയില്ലായിരുന്നു. ഇനി ആ മനുഷ്യൻ മാറുന്നു, പകരം വരുന്നത് MB ഗോവിന്ദൻ മാസ്റ്റർ എന്നവർ വിളിക്കുന്ന MB ഗോവിന്ദൻ. അദ്ദേഹം ആള് കില്ലാടിയാണ്. ആ കണ്ണൂരിലെ ആന്തു സാജൻ ഓർമ്മ കാണുമല്ലോ. അദ്ദേഹം അവിടെ ഒരു കൺവെൻഷൻ സെൻറ്റർ നിർമ്മിച്ചുകൊണ്ട് വന്നു. ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ അതിനനുമതി കൊടുത്തില്ല അവിടെ ഭരിക്കുന്നവർ. ആ ഭരിക്കുന്നവരുടെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ MB ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ഭാര്യയായിരുന്നു. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. കേരളം വലിയ രീതിയിൽ ചർച്ചയാക്കി. ആത്മഹത്യ ചെയ്തത് ഈ കാരണം കൊണ്ടല്ല എന്ന് വരച്ചു തീർക്കാൻ വേണ്ടി ഇപ്പോഴത്തെ നിയുക്ത ജനറൽ സെക്രട്ടറി അന്ന് അടിച്ച ഡയലോഗാണ് ആന്തൂർ സാജൻ്റെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ടായിരുന്നു എന്ന തരത്തിൽ. പ്രശ്നം അവരുടെ ഫോണാണെന്ന തരത്തിൽ അത് ദേശാഭിനി കിടപ്പുണ്ടാ വാർത്ത. ഇപ്പോഴും നോക്കിയാലറിയാം അങ്ങനെയുള്ള മനുഷ്യൻ. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്, ഇവരൊക്കെ ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാറി മറ്റൊരു കമ്മ്യൂണിസ്റ്റുകാരൻ വരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറിക്ക് എല്ലാ അഭിവാദ്യങ്ങളും. ലാൽ സഹലാം സഖാവേ, വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.